ഹലോ ഫെല ഗെയിംസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ഭാവി പ്ലാനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് വന്നേക്കണേ. ഗെയിം പ്ലേ, ഒരു ചെറിയ ഗെയിം പ്ലേയും കൂടി ഉണ്ടാവും. പക്ഷെ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ഇനി എന്ത്, ഇപ്പോൾ എന്താണ് ഇത്ര ഡിലേ ആവണേ, ഇതൊക്കെയും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കൂടുതലായി. കൃത്യം പറയുകയാണെങ്കിൽ ഏകദേശം 33 ദിവസമായിട്ടുണ്ടാവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോ ഏകദേശം 85 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ രണ്ട് വീഡിയോയ്ക്ക് ഇടയ്ക്കും ഏകദേശം 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതിനും കുറേ റീസൺസ് ഉണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗെയിമിനോടുള്ളൊരു ചെറിയ ഇൻട്രസ്റ്റും അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ട് ഒരു 2 ആഴ്ച കഴിയണ വരെ അത്യാവശ്യം നല്ല ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഗെയിം അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ അതിൽ പിന്നെ എന്തോ ഗെയിമിനോട് പൊതുവേ ഉള്ള ഇൻട്രസ്റ്റ് ഇച്ചിരി കുറഞ്ഞു. അതിന് കുറേ റീസൺ ഉണ്ടാവും. ഇവിടെ വർക്കിൻ്റെ, പിന്നെ സ്റ്റഡീസിൻ്റെ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും പണ്ടത്തെ പോലെ ഗെയിം കളിക്കാൻ ഇച്ചിരി തോന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ തന്നെയാണോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇഷ്ടമാണ്. കളിക്കുമ്പോൾ ഫുൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ കളിക്കാൻ എടുക്കാൻ വേണ്ടി ഇച്ചിരി മടിയായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ലോഗിൻ ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ മാറ്റണം, അവിടുത്തെ ഒബ്സ്റ്റാക്കിൾസൊക്കെ വെട്ടി ക്ലിയർ ചെയ്യണമെന്നൊക്കെ. നമ്മൾ ഒബ്സ്റ്റാക്കിൾസൊക്കെ വെട്ടി, പക്ഷെ നമ്മൾ ബേസ് മാറ്റിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ക്ലാനിൽ ഇപ്പം ഇല്ല ഗൈസ്. നമ്മൾ 2-3 ക്ലാൻ, ഒരു ക്ലാൻ വാറിലേക്ക് നമ്മൾ മിസ്സാക്കി. രണ്ടല്ല, ഒന്നല്ല, 2 ക്ലാൻ വാറിലേക്ക് ബാറ്റിൽസ് നമ്മൾ മിസ്സാക്കി. കാരണം നമ്മൾ ആ ക്ലാനിൽ നിന്ന്, ക്ലയർല എന്ന് പറഞ്ഞ ക്ലാനിലായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ കിക്ക് ഔട്ട് ചെയ്ത് ഗൈസ്. എന്നാൽ അവരെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ക്ലാൻ വാറിലേക്ക് ബാറ്റിൽ എന്ന് വെച്ചാൽ മിനിമം 2 സ്റ്റാറെങ്കിലും ഇലക്ഷൻ വെച്ച് അടിക്കേണ്ട സാധനമാണ്. അത് ഞാൻ 1 സ്റ്റാർ അടിക്കാണ്ട് മിസ്സാക്കി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഷോക്കല്ലേ. ഹാ, അപ്പോൾ അതൊക്കെയും ഇതിനെ ഭാഗമായിട്ടിരിക്കണു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഒരു 3 മാസം മുമ്പ് നമ്മൾ ലെജൻസ് ലീഗിൽ മൊത്തം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇറങ്ങി ചാമ്പ്യൻ 1 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്ര അടിയിലാണ് നമ്മുടെ കറണ്ട് അവസ്ഥ ഇരിക്കണേ. ആ, നമുക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സംഭവവികാസങ്ങൾ. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഒരു പൊടിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും നാൾ ഇവിടെ കുറേ ഇൻവൈറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ബേസ് ഇല്ലാത്ത കാരണം കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൂട്ട് കാർട്ടിൽ നോക്കി 1 മില്യൺ ഗോൾഡ് എലിക്സർ, ഡാർക്ക് എലിക്സർ, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ബിൽഡർ ബേസിൽ പോയാൽ എച്ചിട്ട് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കളക്ട് ചെയ്യാം. ബിൽഡർ ബേസ് ഓൾറെഡി മാക്സാണ്. നമ്മുടെ മെയിൻ വില്ലേജ് അത്യാവശ്യം മാക്സായിരിക്കുകയാണ്. നമുക്ക് ഒന്നും നാഞ്ഞ് കളിച്ചാൽ വേണമെങ്കിൽ വേറെ പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ബിൽഡർ ബേസ് മാക്സാക്കാം. അപ്പോൾ അതും നമുക്ക് എന്തായാലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഉറപ്പൊന്നും പറയാനില്ല. പക്ഷെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നമുക്ക് പറ്റുവാണെങ്കിൽ വില്ലേജ് മാക്സാക്കാൻ നോക്കാം. പിന്നെ റിവാർഡ് ഈ മാസം കഴിയാറായി. നമ്മൾ ഇനിയും കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ മെയിൻ റീസണിൻ്റെ ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ചാനൽ തുടങ്ങിയത് ക്ലാഷ് ഓഫ് ക്ലാൻസ് കണ്ടൻറ് ഇടാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ഗെയിമിങ് കണ്ടൻറ് ഇടാനാണ് മെയിനായിട്ട് ചാനൽ തുടങ്ങിയത്. പിന്നെ ആ സമയത്ത് കളിച്ചിട്ടിരുന്ന ക്ലാഷ് ഓഫ് ക്ലാൻസ്, ബ്രോൾ സ്റ്റാർസ്, പിന്നെ ക്ലാഷ് റോയാല്, ഇതൊക്കെ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ആ ഒരു കണ്ടൻറ്റിലേക്ക് മെയിനായിട്ട് വന്നു തുടങ്ങിയത്. പക്ഷെ എന്തായാലും ഇപ്പം നമുക്ക് വേറൊരു കണ്ടൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ട്. പൊതുവേ ജനറലായിട്ട് കുറേ ഗെയിംസ് കളിക്കണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പോകണേ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയും. എന്തായാലും ജസ്റ്റ് നമുക്ക് ആ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ആ റെഗുലർ സ്ട്രീക്കിന്, എന്ന് വെച്ചാൽ വീഡിയോസ് കിട്ടുന്നതിൽ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു സ്ട്രീക്കിന് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടി കൂടി തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ആർമി, ഇപ്പോൾ ഇതേ ഒരു ആർമിയാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മളേറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തേക്കണതും ഈ ലവലൂൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ ഈ ആർമി വെച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാം. എൻ്റെ കഴിഞ്ഞ അറ്റാക്ക് ഇതേ 12 ദിവസത്തിന് മുമ്പാണ് ഗൈസ്. അപ്പോൾ എങ്ങനെ അറ്റാക്ക് കിട്ടുന്ന അറിയില്ല. ഏത് അറ്റാക്ക് ആണെങ്കിലും ഇതേ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന അറ്റാക്കാണ്. ഫസ്റ്റ് തന്നെ ബേസ് ഞാൻ അറ്റാക്ക് ചെയ്യും ഗൈസ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ബേസ്. ലൂട്ടും കാര്യങ്ങളും നോക്കാനുള്ള നമ്മുടെ തൽക്കാലിക സെൻഡ് ഓഫ് അറ്റാക്കാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബേസ് അറ്റാക്ക് ചെയ്യാൻ പോവാം. 3 സ്റ്റാർ അടിച്ച് തൽക്കാലിക ഇവിടെ വാങ്ങൽ പറയണമെന്നുണ്ട്, പക്ഷേ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ എൻട്രിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ ഉള്ളിൽ സൂപ്പർ ആർച്ചേഴ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു ഗൈസ് എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു വാൾ ബ്രേക്കർ ഡിപ്ലോയ് ചെയ്യാം. അതിൻ്റെ ഇവിടെ
ഞാനിപ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു ഗൈസ്. പക്ഷേ ഇല്ല, ലാലൂസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലോഹം കൊണ്ട് വിടാം, ഇത് വിടാം, കണ്ട കുറേ പ്രൊഫഷണലിസ് ഒക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എയർ സ്വീപ്പറിനെ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റിബിലിറ്റി സ്പെല്ല് വിട്ടു, ക്ലോൺ വിട്ടു, പേജ് വിട്ടു, വീണ്ടും ഇൻവെസ്റ്റിബിലിറ്റി സ്പെല്ല് വിട്ടു. നമുക്ക് ആ ഒരു ടൗണുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്തിട്ടാണ് വേണ്ടി നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ടൗൺ എടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിങ് എടുത്ത് കിട്ടാൻ പറ്റുമെന്ന് നോക്കാം. കിങ്ങിനെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ റേഞ്ച് റേഞ്ച് വിടണോ? വേണ്ട, റേഞ്ച് വേണ്ട ഗൈസ്. നമ്മളിവിടെ ഇത് സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ എനിമി റോയൽ ചാമ്പ്യൻ ഇച്ചിരി ലോ ലെവലാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് മിക്കവാറും 3-star അടിക്കും ഗൈസ്. 3-star അടിക്കാണ്ട് എവിടെ പോകുന്നു ഞാൻ. ആ, ഇനി നമുക്ക് ഇവിടെ കിങ്ങിനെ ക്യൂനെയും ഡിപ്ലോയ് ചെയ്ത് വിടാം. കിങ്ങിനെയും ക്യൂനെയും അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വോൾ ബ്രേക്ക് ഇട്ടിട്ട് കിങ്ങിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. കിങ് ഉള്ളിലേക്ക് പോകും എന്തായാലും. അടുത്ത നമ്മുടെ മെയിൻ സംഭവം എന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ റോയൽ ചാമ്പ്യനും ജസ്റ്റ് ഡിപ്ലോയ് ചെയ്യാം. റോയൽ ചാമ്പ്യനും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഹെഡ് ഹണ്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യാം. ഹെഡ് ഹണ്ടേഴ്സിനെയും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമുക്ക് ഈ ഐഡിയ നമുക്ക് മിസ്റ്റപ്പ് ആയിപ്പോയി. നമുക്ക് ലാലു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ലാലു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ലാലു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി അവിടെ പോയി. കിങ്ങിനെ അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ആയിട്ട് റൂപ്സ് ഇച്ചിരി വിടാം. നമുക്കിവിടെ റീജ് കൊടുക്കാം. എന്തായാലും 3-star അടിക്കും ഗൈസ്. നമുക്ക് ക്യൂവിൻ്റെ എബിലിറ്റി ഇപ്പോൾ ഉണ്ട്. പിന്നെ അത്യാവശ്യം ലോ ബേസ് ചെയ്യണം. എന്തായാലും ഫസ്റ്റ് കണ്ട ബേസ് അടിക്കണം എന്ന് വിചാരിച്ച് അടിച്ചതാണ്. നമുക്ക് ജസ്റ്റ് ബാക്കി എല്ലാ ട്രൂപ്സിനും ഇടാം. ഇവിടെ പോയിസൺ സ്പെല്ലും വേണ്ട, സ്വാഗ് ഉണ്ട്, അവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ആ ഒരു അറ്റാക്ക് നമ്മൾ 3-star അടിച്ച് വിട്ടിട്ടുണ്ട്. അത്യാവശ്യം ക്ലിനിക്കൽ അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും കിട്ടാവുന്നുള്ള ബേസ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് എന്താ പറയുക, ഉള്ളത് തൽക്കാലം ലേ ഔട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ക്ലാസ് ലാൻസിനോട് ഗുഡ് ബൈ വേണമെന്ന് വെച്ചാൽ കണ്ടൻറ്റിനോട് താൽക്കാലിക ഗുഡ് ബൈ. വീണ്ടും ക്ലാസ് ലാൻസിൽ നല്ല കണ്ടൻറ്റൊക്കെ വരാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഗൈസ് ഇനിയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ക്ലാനിൽ ഇൻവിറ്റേഷൻ ഉണ്ട്, ഒരു കാഷ്വൽ പ്ലെയറിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് വിടാം. റിക്വസ്റ്റ് ഇതാണ് സംഭവം, റിക്വസ്റ്റ് വിടാം, ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഇവിടെ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ആ കഴിഞ്ഞൊരു ടൗണിൽ 50 വന്നപ്പോൾ ഒരു ബിഗ് സ്പെൻഡിങ് സ്റ്റോ, ഏകദേശം 33,000-40,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഭയങ്കര സീനിലായിരുന്നു ഗൈസ്, സാമ്പത്തികമായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ അടുത്തൊരു നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായി, ഒരു കൊച്ചിനെ നോക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കണ്ട് ഞാൻ പോയതാണ്. പക്ഷെ അവിടെ അച്ഛൻ നല്ല സീനായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതൊന്നും ജസ്റ്റ് കാണാം, ആ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്ടമായി വീഡിയോ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയും കാണും വരെ സ്റ്റേ ട്യൂൺഡ്.